What? നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം, ക്യാബിനിലിരിക്കാം, വേഗം വാ. Hi babes. What a mura cheese. Adi. Hi, my friends are a big fan of you. Can I click a picture with you? Yeah, sure. Broad shoulders. Wow, you're hot. I love this picture. What's this? Your hair is not even done. Don't we have to shoot? Yes. What now? എന്നെ സമാധാനായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ? എനിക്ക് ഇനി ഒന്നും കേൾക്കാനും ഇല്ല. പോരാ, ഇതും കൂടി കേൾക്കണം. ഓക്കെ, ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം. ദിസ് ഈസ് മൈ വർക്ക് സ്പേസ്. എനിക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് വാണ്ട് ടോക്ക് ടു യു റൈറ്റ് നൗ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സംസാരിക്കാൻ പറ്റുമ്പോൾ ചേച്ചി വന്ന് സംസാരിക്കും. What the hell are you doing? We are already delayed by an hour. Just do the hair. Sorry, ma'am. Ah, tell me. Marry me. What? Enne kalyana kaikan. Endu? Ennittu kuttiya shesham namukku divorce cheyyam. Pinne enikku hostel ikkum povam. Thanikku thande ishtam pole jeevikkan cheyyam. Nammude kuttikku achante peru undagan cheyyam. Enninna achante peru? Ammayude peru koodaatte endengilum prashnam undo? Stop this feminist bullshit. Ende appanum ammayum നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പനമ്മയും പേടിച്ചിട്ടാണോ ഈ തീരുമാനം? ലിസൺ, നമുക്ക് രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ല, ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പിഴിച്ചു, പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജസ്റ്റ് ബീങ് റെസ്പോൺസിബിൾ. ബാക്കിയെല്ലാം നീ തീരുമാനിച്ചോ. നമ്മുടെ യൂഷ്വൽ റൈറ്റ്, ബീഫ് സ്റ്റേക്ക്. ആക്ച്വലി എനിക്കിന്ന് ബീഫ് കഴിക്കാൻ മൂഡില്ല. ഐ ഹാവ് എ വെജ് ബർഗർ. ഓൾറൈറ്റ്, വൺ വെജ് ബർഗർ, വൺ ബീഫ് സ്റ്റേക്ക്, ടു ലാർജ് മാലിബു, ആൻഡ് ദാറ്റ്സ് ഓൾ. അച്ഛാ, താങ്ക് യു. എനിക്ക് റം കുടിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റി? ഞാൻ ആൽക്കഹോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഐ ഹാവ് എ നൈസ് ഡേ. ഓക്കെ സർ. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഹാവിങ് എ ബേബി. ബേബിയോ? ഓ, നിന്റെ യൂഷ്വൽ അഡോപ്ഷൻ വട്ട് അല്ലേ. യു ഷുഡ് ആക്ച്വലി ഗെറ്റ് മാരീഡ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല. വിൽ യു പ്ലീസ് ലിസൺ ടു മീ? യു ആർ ജസ്റ്റ് ലൈക്ക് ഹിം. ലൈക്ക് ഹൂ? സർ, യു ഓർഡർ. താങ്ക് യു. യുവർ ഐസ് ടീ. ഡാഡ്, ഐ എം പ്രെഗ്നന്റ്. വാട്ട്? ഐ എം പ്രെഗ്നന്റ്. Oh, I didn't know that you were in love with someone. Alla, I'm not in love with anyone. Pinne? Nangal oru friendinte kalyanathinu vecha kandathu. And it just happened. Achinonum parayanille. Ara aalu. Enikkariyo. Ningal kalyanam kazhikkan povano. Alla. എനിക്ക് അവനെ കല്യാണം എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. സോ യു ഡോണ്ട് വാണ്ട് ടു മാരി? പിന്നെ കല്യാണത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. കാരണം അറിയാലോ. ആൻഡ് എനിക്ക് അയാളെ നേരെ ചൊവ്വേ അറിയില്ല. ഐ ആം നോട്ട് ഇൻ ലവ് വിത്ത് ഹിം. അപ്പോൾ നിന്റെ ഈ തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇഫ് യു ക്യാൻ. പറ്റുമെങ്കിൽ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. ഹി ഡസന്റ് ബിലീവ് ഇൻ കമ്മിറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾ എന്തിന് കല്യാണം കഴിക്കണം? നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിന്റെ ജീവിതം. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോൾ നിന്നെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും. നീ അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം. ഡു വാട്ട് എവർ ഈസ് റൈറ്റ് ഫോർ യുവർ ബേബി. കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം. സോറി, 5 മിനിറ്റ് ലേറ്റ്.
അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിനുണ്ട് ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാനോ? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചമ്പളം വെച്ച ആൾക്കാരെ പറ്റിക്കില്ലല്ലേ പണി. താൻ വേണമെങ്കിൽ എന്നെ ചൊറിഞ്ഞോ. എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കറി എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന്. എനിക്ക് അറിയില്ല, ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപ്രാം. യാ, എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പറ പുറത്തോ. ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? റബിഷ്. നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയില്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാ, അതും കൂടെ എടുത്ത് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നാളെ ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ. ഏറ്റില്ലല്ലേ. സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കെല്ലാം ആൾക്കാരെ ബോധിപ്പിക്കാൻ എത്ര നിർബന്ധം. താൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇവിടെ വരെ എത്തിച്ചിട്ട് ഒരുമാതിരി മറ്റേ വർത്തനം പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി. എന്നാ ഈ കല്യാണം കഴിക്കാനേ? എനിക്കും സൗകര്യമില്ല. ഈ നിർത്ത് വിളിച്ചിൽ കാണിക്കില്ലേ. നിങ്ങള് കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസല്ല. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ടുപോലും കേട്ട് കാണും. മന്ദാര ചെപ്പുണ്ടോ മാണിക്ക എന്തോണ്ട്. ഐ എം ലീവിംഗ്. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി എന്ന് വെച്ച് എക്സ്പ്ലോയ്ഡ് ചെയ്യരുത്. പ്ലീസ് ഒന്ന് സൈൻ ചെയ്യും. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് March 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വന്നാ പറയാം വന്നെന്ന്. മറിയേ, ഞാനിങ്ങ എത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ. ഞാനിങ്ങ കേറി. എന്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്ക് എന്റെ നടു ഒടിയും. എന്റെ ഈശോമേശിഹായേ. എന്താ മുഖം വല്ലാതിരിക്കുന്നു? അസുഖം ഭേദമായി. അലീസ് കുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാൾ 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പോ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണം തോന്നി. ഞാൻ ഒരു വണ്ടി എടുത്ത് ഇങ്ങ് വന്നു. എന്നതാ വരാൻ പാടില്ലേ? എല്ലമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടിയിരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. ആ പിന്നെ ഇത് തൽക്കാലം ഓഫായിരിക്കട്ടെ. വെല്ലുമച്ചു ഒന്ന് എന്നോട് സംസാരിക്കും. എത്ര കാലായി, എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ എന്നാത്തിനടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുമണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതം ഇല്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷന്റെ കാര്യമാ പറഞ്ഞത്? അത് ഞാൻ വെല്ലമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? ആ എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വെല്ലമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. ആൻ അമേസിംഗ്. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ? അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ. കഴിച്ചില്ലെങ്കിൽ? കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോകും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതകദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്ന്. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്?
ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണമൊന്നും വേണ്ടെന്ന്. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ സോറി സർ, ഓൺലി കപ്പിൾസ്. എന്നതാ എന്നെ കണ്ട ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നില്ലയോടാ. പിന്നെ അടിപൊളി. എന്താടാ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് വെല്ലുമച്ചി കണ്ടിട്ട് എല്ലാവർക്കും അസൂയ. എന്താ ഗ്ലാമർ? സംഘർണ അടിക്കാം. ടേബിളിന് വെയിറ്റ് ചെയ്യണം. ഇതില് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആര് പറഞ്ഞു? എന്നാ പിന്നെ ഇതേ ഇരുന്നിട്ട് തന്നെ കാര്യം. ആഹാ, അത് ശരി. ഇത് ചവിട്ടി കയറാനൊന്നും അവിടെ. എക്സ്ക്യൂസ് മീ, ടു ലാർജ് വിസ്കി ദേ നാ. ദാ പിടിച്ചോ. ചിയേഴ്സ്. അടിപൊളി. എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോട് അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മക്കളെ. നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ? പറ. അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട്. വെല്ലമ്മച്ചി എന്താ പറഞ്ഞു വരുന്നേ? പറയേണ്ടത് ഞാനല്ലല്ലോ, നീയല്ലേ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല, പറ്റില്ല. എന്നെ പറ്റി? ആ അതെ, ആ കൊച്ചിന്റെ അച്ഛൻ ലണ്ടനിലോ മറ്റോ പോയിരിക്കുക, ഒരു ബിസിനസ് ടൂർ. നീ അല്ലയോടാ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? മൂന്നാല് ദിവസം കഴിഞ്ഞ വരുള്ളൂ. എന്നതായാലും പെണ്ണുകുട്ടികാരെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം വന്നിട്ട് തീരുമാനിക്കാം. ആ ഞാനൊന്ന് കുളിക്കട്ടെ, ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമെന്തോ. മരിയേ. എന്നാലും സ്വയം തരത്തില്ല. എന്റെ അപ്പൻ ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ലടാ. അയ്യോ അതൊക്കെ ഇരിക്കട്ടെ, എന്റെ പൊന്നുമോൻ അവിടെ അച്ഛനെ അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുവരാനാ പരിപാടി ഒന്നിച്ച്? ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ, അതങ്ങനല്ലേ. I love this color. Hello. Hello, Adira. എനിക്ക് നിന്നോട് സംസാരിക്കണം. I'm busy. But it's urgent. ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇവിടെ നോക്ക്. Can you see me? എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് കൂടി വേണം. ഞാൻ ബിസി, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. കാൻ യു പ്ലീസ് കോഓപ്പറേറ്റ്? ഈ ഒച്ച പ്രാശെങ്കിലും. ഓക്കേ, എന്താ കാര്യം? എന്റെ പാരന്റ്സിനെ തന്റെ പാരന്റ്സിനെ കാണണം. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല തന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആണെന്ന്. ഡിവോഴ്സ് അല്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്. ആ അതന്നെ, നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയാൻ പോയേ? സി, താൻ പ്രെഗ്നന്റ് ആണെന്ന കാര്യം എന്റെ പാരന്റ്സിന് അറിയില്ല. ദേ ആർ ട്രഡീഷണൽ പീപ്പിൾ. ഈ ഡിവോഴ്സും സെപ്പറേഷനും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ അവർ അറിയാതിരിക്കാൻ നല്ലത്. എനിക്ക് സത്യം പറയാൻ ഒരു പേടിയില്ല. പിന്നെ ഞാൻ എന്തിനീ നാടകം കളിക്കണം? നീ നാടകമൊന്നും കളിക്കണ്ട. അവർ വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചൊക്കെ ഇരുന്നാൽ മതി. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 2 hours. ഇല്ല, പറ്റില്ല. 28 വർഷമായിട്ട് എന്റെ റിയാലിറ്റി മറ്റൊന്നാണ്. ആൻഡ് ഐ'm നോട്ട് അഷെംഡ് ഓഫ് ഇറ്റ്. ശരി, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. യു ജസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. Hi uncle. Hi. One selfie sir, please. Just a minute. Yeah, sure. Sorry for being late. It's okay. So, what's the plan? You and Aathi will be married for a year and kutti janicha udane ningal piriyum. Alle? Ha, adhe. Angana thane. Kutti valarumbum koodi undavunde. Adine enikku pachana maximum njan cheyanundu. So, what are you saying? Ninde parents varumbo njanum Gayathriyum happily married couple ayi ningade koodi undavunu. Anganeyano? Ha. That's what. ഞാനത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഹാവ് യു ചെക്ക്ഡ് വിത്ത് ഗായത്രി? യെസ്, ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഹായ്. കം. കാൻ ഐ ടേക്ക് യുവർ ഓർഡർ? വുഡ് യു ബോത്ത് ലൈക്ക് ടു ഹാവ് സംതിങ്? എസ്പ്രസോ വിതൗട്ട് ഷുഗർ, റൈറ്റ്? യെസ് എക്സ്പ്രസോ, ബട്ട് നോ ഷുഗർ. ഐ വിൽ ഹാവ് എ കപ്പച്ചിനോ. ഓക്കെ. ഒരു ദിവസമല്ലേ, I think we can manage. അതില് കൂടുതലാണെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടാവും. തുടങ്ങി കുറ്റം പറച്ചില്ല.
ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം ഒന്നും നടക്കില്ല. Why not? I don't have a problem. I can be normal with you. അതെ, നോർമൽ ആവുന്ന ഒരാൾ. ഞാൻ എന്നാ നോർമൽ അല്ലാതെ ഇരുന്നിട്ടുള്ളത്? ആദ്യക്ക് 4 വർഷം പ്രായമുള്ളപ്പോൾ ആർട്ട്, കരിയർ, പാഷൻ എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചത് ഞാനല്ലോ. നരേന്ദ്രന് സ്വന്തം ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം എനിക്ക് എൻ്റെ കരിയറും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോഴും അതെ. യു ഫോഴ്സ് മീ ടു മേക്ക് ദ ഡിസിഷൻ. എല്ലായിടത്തും ഇതന്നെ അവസ്ഥ. എക്സ്ക്യൂസ് മീ, നിങ്ങളെ രണ്ടുപേരെ ബുദ്ധിമുട്ടിച്ചതിന് ഐ ആം റിയലി സോറി. എനിവേസ്, ലെറ്റ് മീ സീ വാട്ട് എൽസ് ഐ കാൻ ഡു.